വിശുദ്ധ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1:35 മുതലുള്ള വാക്യങ്ങളിലാണ് യേശുനാഥൻ സിമിയൻ പത്രോസിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആന്ത്രിയോസിനെയും കണ്ടുമുട്ടുന്നത്. താൻ വസിക്കുന്നിടം കാണുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരോട് ഒന്ന് കാണുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രോസിനെ നോക്കിക്കൊണ്ട് അന്നേ കർത്താവ് പറഞ്ഞു, പത്രോസേ നീ കേപ്പ പാറ എന്ന് വിളിക്കപ്പെട്ടു. ശിഷ്യന്മാരെ അവിടുന്ന് തിരഞ്ഞെടുത്തു, തനിക്കിഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു, തൂപ്പപ്പെടുത്തി പരിശീലിപ്പിച്ചു. യേശുവിന്റെ കൂടെ ആയിരിക്കുവാനും അയക്കപ്പെടുവാനും വചനം പ്രസംഗിക്കുവാനും ഒക്കെയായിട്ട് അവിടുന്ന് അവരെ പരിശീലിപ്പിച്ചു. കേസറിയ ഫിലിപ്പി പ്രദേശങ്ങള് സീസറിന് പ്രാധാന്യം നൽകിയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. സീസറിനെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്തിരുന്ന ആ പ്രദേശങ്ങളിൽ എത്തിയപ്പോഴാണ് യേശുനാഥൻ തന്റെ ശിഷ്യന്മാരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നെ പറ്റി ജനം എന്ത് പറയുന്നു? എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച നിങ്ങൾ എന്ത് പറയുന്നു? അവർ പറയുന്നു, മറ്റു ചില അങ്ങയെ പറ്റി പറയുകയാണ്, പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പ്രവാചകനെ പോലെ ഒരുവൻ ലോകത്തിലേക്ക് വന്നതായിരിക്കാം. തികച്ചും സാധാരണമായ മറുപടി. യേശുവിനെ കുറിച്ച് അത്രമാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ എന്താണ് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആരാണ്? പത്രോസ്ലീഹ പ്രസ്താവിക്കുകയാണ്, നീ ദൈവപുത്രനാകുന്നുവെന്ന്, ദൈവം തന്നെയാകുന്നുവെന്ന്. അപ്പോഴാണ് പത്രോസ്ലീഹായോട് യേശുനാഥൻ പറയുന്നത്, മാംസരക്തങ്ങളെല്ലാം എന്റെ പിതാവ് തന്നെയാണ് നിനക്ക് ഈ സത്യം വെളിപ്പെടുത്തിയത് എന്ന്. എന്നിട്ട് വീണ്ടും പത്രോസിനോട് കർത്താവ് പറയുകയാണ്, അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും, എന്റെ പള്ളി ഞാൻ പണിയും. അപ്പസ്തോലിക പ്രാധാന്യമുള്ള എന്റെ ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ ഇതാ ഈ പത്രോസാകുന്ന പാറമേൽ ഈ സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരും ഈ സഭയിലെ അംഗങ്ങളായിരിക്കും. എന്നിട്ട് കർത്താവ് പത്രോസിനോട് പറയുകയാണ്, ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. ആർക്കാണ് താക്കോലുള്ളത്? അധികാരമുള്ളവനാണ് താക്കോലുള്ളത്. താക്കോലുള്ളവനാണ് പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നത്. അവൻ ആരെ അകത്ത് പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവനെ അവൻ സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് അവന്റെ കഥകൾ അവൻ അടയ്ക്കുന്നു. കാരണം അവനാണ് അധികാരം ഉള്ളവൻ. യേശുനാഥൻ എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ പറയുന്നത്? ഈ ഭൂമിയിൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ ഓട്ടോമാറ്റിക് താക്കോലുകൾ നമുക്ക് നൽകപ്പെടുകയാണ്. ഈ ഓട്ടോമാറ്റിക് താക്കോലുകൾ സഭയില് അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്നത്. ഇംഗ്ലീഷില് പാരിഷ് എന്ന വാക്ക് ആണ് ഇടവക എന്ന വാക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. പാരിഷ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ പറോക്കിയ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഈ പറോക്കിയ രണ്ട് മൂല പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. പാരോക്കിയ, പാര എന്ന് പറഞ്ഞാല് അടുത്തായിരിക്കുക, ഓക്കിയ എന്ന് പറഞ്ഞാല് ഭവനം, ഭവനത്തിന് അടുത്തായിരിക്കുക. നാം ഭവനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, മറിച്ച് ഭവനത്തിലേക്ക് പ്രവേശിക്കുവാനായി വെമ്പൽ കൊണ്ടുകൊണ്ട് സദാസമയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമായ വാക്കാണ് പറോക്കിയ അല്ലെങ്കിൽ പാരിഷ്, ഇടവക. നാം ഇടയന്റെ വകയാണ്. ഇടയൻ എപ്പോഴും എന്നെ ഇടയന്റെ ആലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയത്ത് ഇടയനോടുകൂടി പോകുവാൻ ഞാൻ തയ്യാറാകണം. അതാണ് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും
ഇന്ന് ഉദ്ബോധിപ്പിക്കുന്നത്. നാം ഇടയന്റെ വകയായിട്ട് നിലകൊള്ളുന്നു. ഈ സ്വർഗത്തിന്റെ അനുഭവമാണ് ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിലും നമ്മിൽ സംഭവിക്കുന്നത്. സ്വർഗത്തിൽ നിരന്തരം നാം ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവാലയത്തിലും അപ്രകാരം തന്നെ സംഭവിക്കുന്നു. നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനുഭവം ഇവിടെ ഉണ്ടാകുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. തന്റെ മാംസരക്തങ്ങള് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ എനിക്കായി നൽകപ്പെടുന്നു, നമുക്ക് ഓരോരുത്തർക്കുമായി നൽകപ്പെടുന്നു. എന്ത് വലിയ അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ നാം പാപികളായിരിക്കെ അവർ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഈ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ ദൈവാലയത്തിന്റെ പ്രതിച്ഛായയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങള്. നമ്മുടെ കുടുംബങ്ങൾ ദൈവാലയത്തിന്റെ പ്രതിച്ഛായയാകണമെങ്കിൽ ഇന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബങ്ങളായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. എന്തെല്ലാം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാരെ ഉദ്ബോധിപ്പിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഉദ്ബോധിപ്പിക്കുകയാണ്, ഈ സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല. നമ്മുടെ കുടുംബത്തില്, ഭാര്യാഭർത്തൃ ബന്ധത്തില്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തില് ഈ വലിയ പുണ്യം ഉളവാകണം, സ്നേഹം. നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്വർഗത്തിന്റെ പ്രതിച്ഛായയായി തീരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏതാനും സായകള് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ മതി. ഏതെല്ലാമാണ് ഈ സായകള്? പലസ്ലിഹ പറയുന്നത് പോലെ സ്നേഹം, സഹതാപം, സമ്പർക്കം, സഹവാസം, സഹായം, ഇങ്ങനെ കുറെ സാഗള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ കുടുംബവും ദൈവാലയങ്ങളായി മാറുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ഈ വിശുദ്ധി നിറഞ്ഞ സാഗള് നാം ഒന്ന് മാറ്റി നിർത്തും, എന്നിട്ട് ഒരു ഒടുക്കത്തെ സായ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. ഏതാണ് ആ സംശയം? സംശയം ഇതിനെയെല്ലാം നിഷ്പ്രയാസം സംഭരിച്ചു കഴിയുന്നു. അതുകൊണ്ട് ഈ സംശയമെന്ന സായ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വിശുദ്ധി നിറഞ്ഞ സാകളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തെ നാം വിശുദ്ധീകരിക്കണം. അവസാനമായിട്ട് ഒരു ചെറിയ സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നടന്ന സംഭവമാണ്. കുടുംബം എങ്ങനെ ദൈവാലയമാക്കി മാറ്റാം? കണ്ണൂരുള്ള ഒരു കുടുംബം, ഇരുട്ടിക്കടുത്ത് താമസിക്കുന്ന ഒരു ജോസ് ചേട്ടന്റെ കുടുംബം. ജോസ് ചേട്ടൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്റെ കുടുംബ ജീവിതം ആരംഭിച്ചു. തന്റെ ഭാര്യയോടൊത്ത് മക്കളുണ്ടായി. എന്നാല് കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒന്നൊന്നായി നിരാശകൾ വന്നു ചേരുവാൻ തുടങ്ങി. അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എല്ലാം തകർപ്പണമായി പോയി, ഒന്നും പച്ചപിടിക്കുന്നില്ല. നിരാശ കൊണ്ട് ജോസ് ചേട്ടൻ ഒരു ദിവസം തന്റെ ഭവനത്തിലേക്ക് തിരികെ വന്നു. തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ 4 ഗ്ലാസ് പാല് തിളപ്പിക്കുക, നാം രണ്ടുപേരും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അത് കുടിക്കുവാൻ പോവുകയാണ്. എന്നിട്ട് ഭാര്യ തിളപ്പിച്ച പാലിനരികില് മക്കളെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ജോസ് ചേട്ടൻ ഇപ്രകാരം പറഞ്ഞു, നീ മനസ്സിലാക്കണം, ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്നെ ഒരിക്കലും വേണ്ടതുപോലെ സ്നേഹിക്കുവാനോ നിനക്ക് അർഹമായി നൽകുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ സാമ്പത്തിക പരിമിതികള് അതിന് അനുവദിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കണം. അതിനുശേഷം മക്കളോട് പറഞ്ഞു, ഒരു പിതാവ് എന്ന നിലയിൽ ഒരു മക്കൾക്കടുത്ത സ്നേഹമൊന്നും നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യാൻ പോവുകയാണ്? നാം ഇവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കീശയിൽ കരുതിയിരുന്ന ആ വിഷത്തിന്റെ ചെറിയ പാക്കറ്റ് എടുത്ത് ഈ 4 ഗ്ലാസുകൾ നിറച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാം ഇത് കുടിക്കുവാൻ പോവുകയാണ്, നാം ഇന്ന് ജീവിതം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ആ നല്ല ഭാര്യ അവിടെ നിന്ന് എഴുന്നേറ്റു, ആ 4 ഗ്ലാസ് വിഷവും എടുത്ത് മറച്ചു കളഞ്ഞു. എന്നിട്ട് തന്റെ ഭർത്താവിനോട് ചേർന്നിരുന്നു. എന്നിട്ട് ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു, ജോസ് ചേട്ടാ, എന്തെങ്കിലും ഞാൻ അങ്ങയോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്നെ സ്നേഹിക്കാത്തതിനെ കുറിച്ച്, എനിക്ക് അർഹിക്കുന്നത് ലഭിക്കാത്തതിനെ കുറിച്ച് എന്തെങ്കിലും ഈ മക്കൾ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? ഒരു പിതാവിനടുത്ത് സ്നേഹം ലഭിക്കാത്തതിനെ കുറിച്ച് എന്തിനാണ് നാം ഈ കടും കൈ ചെയ്യുന്നത്?
ഇനി നമുക്ക് പ്രതീക്ഷകളുണ്ട്, പ്രത്യാശകളുണ്ട്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തീർത്തുവെങ്കിൽ ഇനി നാം പ്രതീക്ഷ വെക്കേണ്ടത്, പ്രത്യാശ വെക്കേണ്ടത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളിലാണ്. അതുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. ഇത് പറഞ്ഞിട്ട് തന്റെ കെട്ടുതാലി അഴിച്ചു മാറ്റി നൂല് പോലുള്ള തന്റെ അപ്പൻ കൊടുത്ത ആ സ്വത്തിന്റെ അവസാന തരി, ആ നൂല് പോലുള്ള മാല ഭർത്താവിന് ഒരു കൊടുത്തിട്ട് പറയുകയാണ്, നാളെ ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്ത് പണമുണ്ടാക്കി ഒരു പുതിയ ബിസിനസ് തുടങ്ങുക. ഒരു ഭാര്യയുടെ സ്നേഹോഷ്മളമായ വാക്കുകള് ഭർത്താവ് അനുസരിച്ചു. ഇന്ന് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു കുടുംബ ജീവിതം ഇന്നും അവര് പെരാവൂരിനടുത്ത് വസിച്ചുകൊണ്ട് നയിച്ചു കൊണ്ടുപോകുന്നു. എത്ര മനോഹരമായിട്ടുള്ള അനുഭവം നമ്മുടെ കുടുംബങ്ങളെ ദൈവാലയങ്ങളാക്കി മാറ്റുവാൻ. അവസാനമായിട്ട് ഒരു വാക്ക്, നമ്മുടെ കുടുംബ ജീവിതം ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ്. ദൈവാലയത്തിന്റെ പ്രതീക്ഷായ കുടുംബ ജീവിതങ്ങൾ ആരംഭിക്കുന്നത് ഇന്ന് മുതൽ മരണം വരെ. ആകയാൽ ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതം അടഞ്ഞ പുസ്തകം. തുറക്കരുത്, തുറക്കാൻ ആവശ്യപ്പെടരുത്. എന്നാൽ ഇന്ന് മുതലുള്ള നമ്മുടെ പുസ്തക ജീവിതമോ അടയാത്ത പുസ്തകം. അത് തുറക്കണമെന്ന് ജീവിത പങ്കാളി പറയുവാൻ നാം അവസരം കൊടുക്കരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ലഭിച്ച സ്തോത്ര കാഴ്ച 9956 രൂപ. അടുത്ത ശനി ഞായർ ദിവസങ്ങളിലെ നമ്മുടെ ദേവാലയത്തിലെ ചെയ്യുകയും പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് 7-ാമത്തെ വാർഡുകാരാണ്. അവരുടെ കൂടാരയോഗം അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 6:00 ഏലന്താനത്ത് ശ്രീ ജോണിക്കുട്ടിയുടെ ഭവനത്തിൽ ചേരുന്നതാണ്. ഇന്നലെയും ഇന്നും നമ്മുടെ പള്ളിയെയും പരിസരങ്ങളെയും ചെയ്യുകയും ഇന്ന് രാവിലെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് 6-ാമത്തെ പാട്ടുകാരാണ്. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. KCWA ചെങ്കു ഫൊറോനയിലെ ബെസ്റ്റ് യൂണിറ്റ് ആയിട്ട് കരിങ്കുന്നം യൂണിറ്റിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്ന് രൂപത തലത്തിലേക്ക് അല്ലെങ്കിൽ ഫൊറോന തല മത്സരത്തിൽ നിന്ന് രൂപത തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവര് ഭക്തിഗാനം ഫസ്റ്റ്, മേഘ സ്റ്റീഫൻ, ആനി സണ്ണി പ്രസംഗം സെക്കൻഡ്, ബിനി ജോണി ഗണനായമംഗത്തേട്, ലാലി ജോൺ ബൈബിൾ ക്രിസ്തേട്, പുരാതന പാട്ടിന് സെക്കൻഡ് ലഭിക്കുകയുണ്ടായി. അതിൽ പങ്കെടുത്തവര് ബിന ബിജു നാവനൽ, അനി സണ്ണി നൈന മരുതകൽ, ബിനു ടാജ് ചെമ്പനാൽ, ലാലി ജോൺ വെളിമറ്റത്തിൽ, മേഘ സ്റ്റീഫൻ പുക്കുമ്പയിൽ, ബിനി ജോണി തെക്കേടത്ത്, സാലി തങ്കച്ചൻ മരങ്ങാലിൽ. ഇവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ബെസ്റ്റ് യൂണിറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് അതിനുവേണ്ടി പരിശ്രമിച്ച ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികള് സൺഡേ സ്കൂളിൽ പഠിക്കുന്നവര് 6-ാം ക്ലാസ് മുതൽ 10 വരെയുള്ളവര് രാവിലെ 2-ാമത്തെ കുർബാനയ്ക്ക് ശേഷം 11:00 മുതൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് മിഷൻ തെരുവിനായിട്ട് വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം വൈകുന്നേരം മഴയൊക്കെയുണ്ട്. 2:30 കുട്ടികൾ തിരിച്ചെത്തക്ക രീതിയിൽ എല്ലാ ഭവനങ്ങളിലും അവർ സന്ദർശിക്കുമ്പോൾ അല്പം വേഗത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞേക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് കുർബാനയെ തുടർന്ന്, 2-ാമത്തെ കുർബാനയെ തുടർന്ന് ഇവിടെ വെച്ച് ക്രിസ്ത്യൻ ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ 1 മുതൽ 5 വരെയുള്ള കുട്ടികൾ 11 മുതൽ 2:30 വരെയുള്ള സമയത്ത് പള്ളിയിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായ ക്രിസ്ത്യൻ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഭക്ഷണവുമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ 2:30 ആകുമ്പോൾ കുട്ടിക്കിട്ട് പോകാൻ വന്നാൽ മതി. അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ മിഷൻ പിരിവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ പോരുന്നതായിരിക്കും. അപ്പോൾ 2:30 വരെ 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളെ സകല പരിശുദ്ധന്റെ തിരുനാളാണ്. രാവിലെ 6:00 പരിശുദ്ധ കുർബാന, തുടർന്ന് പള്ളി അകത്ത് വെച്ച് മന്ത്ര ഒപ്പീസ് പള്ളിയിൽ ആരംഭിച്ച് നമ്മള് സെമിത്തേരിയിലേക്ക് പോകുന്നു. അവിടെ കുരിശിന്റെ ചുവട്ടിലെ സമാപന ആശീർവാദം. അപ്പോൾ നമ്മുടെ
സെമിത്തേരിയിലെ കുടുംബ കല്ലറകളും കുടുംബ സെല്ലുകളും ഉള്ളവര് പ്രത്യേകമായിട്ട് അവരുടെ കല്ലറകളും സെല്ലുകളും ഒക്കെ വൃത്തിയായി അലങ്കരിക്കുക. ഒഫീസിന് സമയത്ത് അവർക്ക് അവരവരുടെ കല്ലറ സെല്ലിന്റെ സ്ഥാനത്ത് നൽകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൂർവികരെ അനുസ്മരിച്ച് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക ദിവസമാണ് നാളെ. കഴിയുന്നത്ര ആളുകൾ ദൈവാലയത്തിൽ പങ്കുചേരാനായിട്ട് പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ പങ്കുചേരാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നിര്യാതനായ ഉന്നാരങ്ങന്നേൽ തോമസിന് വേണ്ടി കുർബാനയ്ക്ക് ശേഷം നമുക്ക് ഒന്നിച്ച് ഒപ്പിച്ച് കാണാവുന്നതാണ്. നമുക്ക് എഴുന്നേറ്റ് ഈശ്വരനെ ആശീർവാദം സ്വീകരിക്കാം.